one side of a triangle is 6 centimeter and the angles at the ends are 40 degree and 65 degree. Calculate its area. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ, അതിലെ രണ്ട് കോണുകൾ 40 ഡിഗ്രിയും 65 ഡിഗ്രിയുമാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, അപ്പോ ഞാനിവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് 6 ഡിഗ്രിയാണ്, അതിന്റെ രണ്ടറ്റത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൺ സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് എൻഡ് ഓൺസ് ആർ 40 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. അതിന്റെ ഓരോ അറ്റത്തുള്ള കോണുകൾ, ഒരു അറ്റത്തുള്ള കോണ് 40, മറ്റേ അറ്റത്തുള്ള കോണ് 65. അപ്പൊ 40, 65 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളതിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ആ മൂന്നാമത്തെ ആംഗിൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടുമോ? ഐസോസെലസ് ട്രയാംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലൂ ആയല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഐസോസെലസ് അല്ല എന്നുള്ളതായി, കാരണം 40, 65 കൂട്ടുമ്പോ 40, 65 കൂട്ടുമ്പോ 105 വരും. 180 നിന്ന് 105 പോയാൽ ബാക്കി 75. അപ്പൊ ഐസോസെലസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പായി. അതിനുശേഷം ഞാനൊരു ഹൈറ്റ് വരച്ചു. ഓക്കെ, ഒരു എ ഡി എന്ന് പറയുന്ന ഹൈറ്റ് വരച്ചു. നമ്മൾ എങ്ങോട്ടാണ് ഹൈറ്റ് വരയ്ക്കുന്നത്? അതാണ് നമ്മളുടെ ബേസ്. അപ്പൊ ഇനി എ ബിയുടെ നീളം കാണണം, സി ഡിയുടെ നീളം കാണണം, ഹൈറ്റ് വേണമല്ലോ. അതിന് ആദ്യം ഞാൻ സൈൻ 40 എന്നെടുത്തു. ഓക്കെ, ആദ്യം സൈൻ 40 എന്നെടുത്തു. അപ്പൊ ഈ സൈൻ 40 നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നേരെ എതിർവശം കാണണം. ഓക്കെ, എന്തുകൊണ്ടാണ് സൈൻ 40 വന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. നമുക്ക് അവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന്, അല്ലെ? ആ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 90 ഓപ്പോസിറ്റ് അല്ലേ? നോക്കി അല്ലെ, 90 ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ എതിർവശം കാണണം, ഹൈപ്പോട്ടനസ് തന്നിരിക്കണം. അപ്പൊ സൈൻ 40 സി ഡി ബൈ ബി സി എന്ന് വരും. അതിൽ നിന്ന് ബി സിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പോ ഇവിടെ 6 വരും, ബി സി 6 എന്ന് വരും. സൈൻ 40 0.64 എന്ന് കിട്ടും. 6 അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ 64 × 6 പോയിന്റ് കളഞ്ഞ് ഗുണിക്കുക. പോയിന്റ് കളഞ്ഞ് ഗുണിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അത് 64 × 6 ചെയ്താൽ മതി. 64 × എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ മതി. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയാണ്, 2 സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക. അപ്പൊ സി ഡി കിട്ടിയ എത്രയാ? 3.84. ഇനി അടുത്തത് കോസ് 40 എടുത്തു. സമീപവശം കാണണം, ബി ഡി. ഈ നീളം ബി ഡിയുടെ നീളം കാണണം. അതും തന്നെ ഹൈപ്പോട്ടനസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കോസ് 40 ബി ഡി ബൈ ബി സി എടുക്കാം. ദെൻ വാല്യൂ കൊടുക്കുക. ബി സിയുടെ വാല്യൂ 6, കോസ് 40 എന്ന് പറഞ്ഞാൽ 0.77. ദെൻ 6 അപ്പുറത്തോട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ അത് ഗുണിക്കാനായി. ദെൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു മിനിറ്റ്, ഓക്കെ. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. 0.77 × 6, 6 × 42. 42 × 46 വരും. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. 4.62. അപ്പൊ ബി ഡിയുടെ നീളം കിട്ടി 4.62. ഇനി എന്ത് കാണണം? എ ഡി കാണണം. അതിനിതായി 75 വെച്ച് എടുക്കാമല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ടാൻ 75 ഇക്വൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ടാൻ സി ഡി കാണണം. നമുക്ക് അറിയുന്ന വാല്യൂ ഡി എ ആണ്. അതെന്താണ്? ഇവിടെ 90 വരിക. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എ സി ആണ്. അപ്പൊ അഡ്ജസ്റ്റൻസ് ആയിട്ട് തന്നിരിക്കണം. 75 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം, സോറി, ഓപ്പോസിറ്റ് സൈഡ് തന്നിരിക്കണ അഡ്ജസ്റ്റൻ സൈഡ് കാണണം. അപ്പൊ ടാൻ 75. സി ഡിയുടെ നീളം നമ്മൾ ഇപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട്. സി ഡിയുടെ നീളം എവിടെ? സി ഡിയുടെ നീളം 3.84. അപ്പൊ 3.84 ഈക്വൽ ടു ടാൻ 75 എന്ന് പറഞ്ഞാൽ 3.73. ഇനി എഡിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. എ ഡി ഇവിടെ ഹരിക്കാനാണ്. ഇപ്പൊ വരുമ്പോ എന്താവും? ഗുണിക്കാനാവും. ഇനി ഈ 3.73 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. ഇതോടെ ഗുണിക്കാനാണ്. അപ്പുറം വരുമ്പോ എന്താവും? ഹരിക്കാനാ. അപ്പൊ 3.84 ÷ 3.73 എന്നിട്ടും. അപ്പൊ ആ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? പോയിന്റ് കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയാണ് രണ്ടിലും. അപ്പൊ രണ്ടിനെയും എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ കിട്ടിയ ആൻസറുകൾ തമ്മിൽ വേണം എന്ത് ചെയ്യാൻ? സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് 1.02 എന്ന് കിട്ടും. ഇനി എ ബിയുടെ നീളം കാണാം. ഈ ബേസിന്റെ ടോട്ടൽ ലെങ്ത്, ബേസിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്? ബി ഡിയും ഡി എയും കൂട്ടുന്നതാണ്. ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ? ബി ഡി ബി ഡി ബി ഡി 4.62. എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2. അത് രണ്ടൊന്ന് കൂട്ടുക. അപ്പൊ 1.02 + 4.62, പോയിന്റിന് മുമ്പുള്ള സംഖ്യകളെ കൂട്ടുക, അതുപോലെ തന്നെ പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യകളെ സെപ്പറേറ്റ് കൂട്ടുക കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തോട്ട് ആഡ് ചെയ്താൽ മതി.
അപ്പൊ എ ബി കിട്ടി 5.64. ഇപ്പൊ എ ബി ആയി, സി ഡി അഥവാ ബേസും ആയി, ഹൈറ്റും ആയി. ഇനി ഏരിയ കാണാലോ. ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി എന്ന് വരും. എ ബിയുടെ നീളം 5.64 എന്ന് കിട്ടി, സി ഡിയുടെ നീളം 3.84 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 5.64 എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നമുക്ക് ടൂവിന്റെ പകുതി ആക്കാം. അഞ്ചിൽ രണ്ട് പ്രാവശ്യം വരും, അപ്പൊ രണ്ട്, പിന്നെ റിമൈൻഡർ ഒന്ന് വരും, 16 വരും. പിന്നെ അല്ലേ, റിമൈൻഡർ ഒന്ന് വരും, ഇവിടെ ഒരു 6 ഉണ്ട്, അപ്പൊ 16 വരും. 16 എട്ട് പ്രാവശ്യം, 4 രണ്ട് പ്രാവശ്യം. പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യയാണ്, അപ്പൊ ഇവിടെയും രണ്ട് സംഖ്യ വേണം. ഓക്കെ, ദെൻ 3.84. ഇനി ഇത് രണ്ടും പരസ്പരം എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഏരിയ കിട്ടും 10.8288. അതിന് റൗണ്ട് ചെയ്താണ് വേണമെന്നുണ്ടെങ്കിൽ 10.83 എന്നും പറയാം. ഓക്കെ, 10.83 എന്നും പറയാം.